അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മരണം നമ്മെ എപ്പോൾ തേടിയെത്തുമെന്നത് ആർക്കും തന്നെ പറയാൻ സാധിക്കുകയില്ല. ക്ഷണിക്കപ്പെടാതെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു അതിഥിയാണല്ലോ മരണം. ഇത്തരത്തിൽ ഹജ്ജിനായി പുറപ്പെട്ട് മക്കയിൽ വെച്ച് മരണപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജി എന്നിവരുടെ കഥയാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. മുസ്തഫ മലേൽ എന്ന സഹോദരനാണ് ഫേസ്ബുക്ക് വഴി ഇത് പങ്കുവച്ചത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി ഭാര്യയോടൊത്ത് ഹജ്ജിനെത്തിയതായിരുന്നു കോഴിക്കോട് കുന്നമംഗലം സ്വദേശി അബ്ദുറഹ്മാൻ ഹാജി. ബസ് വന്ന് നിന്നപ്പോൾ തന്നെ ഹാജിയാർക്കൊരു ക്ഷീണം. നമ്മുടെ വളണ്ടിയർമാർ ശ്രദ്ധിച്ചിരുന്നു. നീണ്ട യാത്രയുടേതാവും എന്നും റൂമിലെത്തി ഹാജിമാർക്കായി നമ്മൾ തയ്യാറാക്കിയ കഞ്ഞിയൊക്കെ കുടിച്ചാൽ ഒന്ന് ഉഷാറാവും എന്നാണ് നമ്മൾ കരുതിയത്. റൂമിലെത്തിയതോടെ സ്ഥിതി അല്പം വഷളായി. ഞങ്ങളുടനെ ആശുപത്രിയിലെത്തിച്ചു. ബി പി വളരെ കുറഞ്ഞിരിക്കുകയായിരുന്നു. ശരീരമാസകലം ഒരു തളർച്ചയും തലകറക്കവും. ആശുപത്രിയിലെത്തി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തതോടെ ഉപ്പ സംസാരിക്കാനും പ്രതികരിക്കാനുമൊക്കെ തുടങ്ങിയിരുന്നു. അല്പം ആശ്വാസമുണ്ട് എന്ന സമാധാനത്തിലാണ് അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. രാത്രിയിൽ ഉപ്പാക്ക് കുടിക്കാൻ കഞ്ഞി വേണമെന്ന് ആശുപത്രിയിൽ നിന്നും സുഹൃത്ത് വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ബഷീർക്ക കഞ്ഞി എത്തിച്ചു. രാവിലെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് കേട്ടത്. വിദഗ്ധ ചികിത്സക്കായി അൽനൂർ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇന്നലെ ഇശാ നമസ്കാരാനന്തരം ഹറമിൽ വെച്ച് മയ്യത്ത് നമസ്കരിച്ച് മക്കയിൽ ഖബറടക്കി. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല മരണമാണ് ആ ഇക്കാക്ക് ലഭിച്ചത്. ഇഹ്റാമിലായി മരണപ്പെട്ട പ്രിയപ്പെട്ട ഹാജിക്ക് റബ്ബ് പരിപൂർണമായും ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നൽകി സ്വർഗസന്തോഷങ്ങൾ കനിഞ്ഞരുളട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആവസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പേരെന്താ? അബ്ദുറഹ്മാനോ? എന്താ പറ്റിപ്പോ നിങ്ങക്ക്? എന്താ ബുദ്ധിമുട്ട് തോന്നുന്നത്? എന്തപ്പാ ശിവനാണ്? നോക്കി, ഒന്നും കണ്ട് നോക്കി, എന്റെ മുഖത്തൊന്ന് നോക്കി. ഈ കൈ പൊന്തിക്കാൻ പറ്റണ്ട? ഇല്ല. ഈ കയ്യോ? ഈ കൈയൊന്ന് പൊന്തിച്ചാണ്, കൈയൊന്ന് പൊന്തിച്ചാണ്. മരുന്ന് കുടിക്കണ്ടാ? നിങ്ങൾക്ക് ഇതിനു മുമ്പ് മറ്റേ എന്തെങ്കിലും ക്ഷീണ സ്ട്രോക്കിന്റെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ബുദ്ധിമുട്ട് കൊണ്ടോണം. എന്തായാലും 125 പറഞ്ഞു. സാഹിബ് അങ്ങോട്ട് പിടിക്കും മൂപ്പര. ഇതൊന്നും അറച്ചു കൊടുത്തോട്ടെ. നിർബന്ധമില്ല, മസ്തല്ലാതെ വെക്കുന്നില്ല. മുണ്ടേ മൂപ്പര് ഇല്ലാത്ത പ്രശ്നമില്ലേ? മുണ്ട് കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഭക്ഷണം ഒന്നും കഴിച്ചോ? എന്താ നിങ്ങക്ക് തല ഇറങ്ങണ്ടോ? ഇപ്പ തല ഇറങ്ങണ്ടോ? നിങ്ങക്ക് തല ഇറങ്ങണ്ടോ? എന്തോ ഗുളിക കുടിക്കുന്നുണ്ട്. നനയ്ക്ക് ആ ഗുളിക എടുക്കണോ? രാത്രി കണ്ണാടി മോത്തുണ്ട്. കണ്ണാടി മോത്തുണ്ട്. കണ്ണാടി മോത്തുണ്ട്.